എല്ലാവരും ഈ പോലെ മതം പ്രചരിപ്പിച്ച് കളവ് വളർത്തുന്നു. അല്ലെങ്കിൽ പിന്നെ ടൈറ്റിൽ ഇടാൻ വേണമെങ്കിൽ എന്ത് മുസ്ലിങ്ങളിൽ പെട്ട ചിലർ ഈ കളവ് പ്രചരിപ്പിച്ച് മതം വളർത്തുന്നത് എന്തിനാന്ന് വേണ്ടി ശിവന് ചോദിക്കാം. അത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം, കാരണം മുസ്ലിങ്ങൾ എല്ലാവരും അല്ല, കാരണം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ പോലും ഇസ്ലാമിനെ ആദ്യത്തെ ഇസ്ലാമിനെ മോശപ്പെടുത്താൻ വേണ്ടി ആളുകൾ ഉണ്ടായിരുന്നു പുറത്തുള്ള കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും. ഞാൻ പറഞ്ഞിരുന്നിട്ട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഷിബുവിനോട് പറയാനുള്ളത് മുസ്ലിങ്ങളെ കുറിച്ചിട്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പഠിക്കുക. ഷിബുവിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ മുസ്ലിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഷിബു ചെയ്യേണ്ടത് മുസ്ലിങ്ങളുടെ ഏത് വിഷയത്തിലാണോ മുസ്ലിങ്ങളിൽ ആ ഇസ്ലാമികമല്ലാത്തുള്ളത് ആ വിഷയത്തിൽ ഇസ്ലാമിന്റെ പ്രമാണം ഇന്നതാണ്, ഖുർആനിൽ ഇന്നതാണ്, ഹദീസിൽ ഇങ്ങനെയാണ്, സഹാബികൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, ആ വിഷയത്തിൽ മുസ്ലിങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിതാണ്. പക്ഷെ ചില മുസ്ലിങ്ങൾക്ക് നിർഭാഗ്യവശാൽ ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അപ്പൊ അതുകൊണ്ട് അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന രൂപത്തിൽ ജനിപ്പിക്കുന്ന രൂപത്തിൽ പറയുക എന്നല്ല, മറിച്ച് നസീഹത്തോടു കൂടി മുസ്ലിങ്ങൾ സമുദായത്തിൽ അല്ലെങ്കിൽ നമ്മളെ സുഹൃത്തുക്കളിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന പല ആളുകളിൽ ഉണ്ടാകുന്ന ദുർഗുണങ്ങളെ മാറ്റാൻ വേണ്ടി ആ വിഷയത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇന്നതാണ്, ഖുർആനിൽ അള്ളാഹു ഇന്നതാ പറഞ്ഞത്, റസൂല് പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, ആ രൂപത്തിൽ ഒരു നസീഹത്തിന്റെ രൂപത്തിലേക്ക് ഷിബു മാറി ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആളുകളിൽ നിന്ന് ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ വെച്ചിട്ട് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുകയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഷിബു ഹദീസുകൾ ഒന്ന് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും തയ്യാറാണെന്ന് പറയാനുള്ളൂ. ഈ വഹീംക ഇത്തരം പിന്നെ മാതൃകയൊക്കെ ഈ പാരമ്പര്യവാദികളായ മുസ്ലിങ്ങൾ കാണിച്ചു തരാനും തയ്യാറാവണം. കാരണം സഹാബാക്കൾ ഇന്നലകളിൽ അവരുടെ ജീവിതങ്ങളെ കണ്ടിട്ടാണ് ഈ നാട്ടിലെ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചതെങ്കിൽ ഇന്നത്തെ മുസ്ലിങ്ങളായ ഇവിടുത്തെ ചപ്പു ചവറുകളെ കണ്ടിട്ട് ഒരാൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ തോന്നുന്നില്ല എന്ന് മാത്രമല്ല ഇസ്ലാമിനെ കല്ലെറിയാനാണ് തോന്നുന്നത്. അത്ര മാത്രം ഈ സമൂഹത്തിന് ഭാരമായി ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇന്ന് ഇവിടെ ഇസ്ലാമിന്റെ പേരിൽ നമ്മൾ ശ്രദ്ധിച്ചു വെച്ചിട്ടുള്ളത്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, എന്നാൽ ഇവിടെ ഈ ക്ലബ് ഹൗസിനെ മാത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സംസ്കാരം ഇവിടെ വളരെ വ്യക്തമാണ്, മാനസിക രോഗി എന്ന്. ഞാൻ ഇതൊന്നും ആവർത്തിക്കുന്നില്ല, ഈ ഡ്രാമയാണ്. ഒരു മിനിറ്റ്, മൈക്കെടുക്കരുത്, ഒരു മിനിറ്റ്. എല്ലാവർക്കും സമയം, അവരുടെ സമയം തരും, ഞാൻ ദീർഘിച്ചു പോകുന്നില്ല പ്ലീസ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഓഡിയൻസിലുള്ള ആളുകൾക്ക് അറിയാം. എന്താ അത്? ഇപ്പൊ നേരത്തെ തന്നെ ഒരു സ്ത്രീ തന്നെയാണ് തോന്നുന്നു ആ സ്ത്രീ പറഞ്ഞത് കേട്ടില്ലേ. ഇതൊക്കെ ഈ സംസ്കാരങ്ങളൊക്കെയാണോ നിങ്ങൾ പൊതുസമൂഹത്തിന് മാതൃകയാക്കി കാണിച്ചു കൊടുക്കും? ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ഇസ്ലാം സ്വീകരിച്ചു. എനിക്ക് പറ്റില്ല, ഒരു 10 സെക്കൻഡെങ്കിലും എനിക്ക് തന്നേ പറ്റുള്ളൂ പ്ലീസ്. ഓക്കെ, ഉണ്ണി ഉണ്ണി സംസാരിച്ചു, ഉണ്ണി കഴിഞ്ഞിട്ട് ജാവിദ ടീച്ചർ, അത് കഴിഞ്ഞിട്ട് ഇനി മറ്റുള്ളവരിലേക്ക് വരുള്ളൂ. അപ്പൊ എനിക്ക് കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു പൊതു ഇടത്തിലാണ് സംസാരിക്കുന്നത് എന്ന പൊതുബോധം, ഒരു സാമാന്യ ബോധം, ഒരു ജനാധിപത്യ ബോധം ഒരു സാധാരണ മനുഷ്യനില്ലാതെ ഇതുപോലുള്ള പൊതു ഇടങ്ങളിൽ വരരുത് എന്ന് ഞാൻ ആ സഹോദരിയോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു പൊതു ഇടത്തിൽ വന്നിട്ട് നിങ്ങളെ എത്ര എത്ര ഇത് ആയാലും വ്യക്തിപരമായി നിങ്ങളെ അദ്ദേഹം ഒരു രീതിയിലും ആക്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പൊതു ഇടത്തിൽ വന്നിട്ട് ഇവിടെ ഒരാളെയും ചീത്ത പറയാനോ താൻ തനിക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ പ്രയോഗിക്കാനും താങ്കൾ എന്ത് ചേതോവികാരമാണ് ഉണ്ടാകുന്നത് എനിക്കറിയില്ല. ദയവു ചെയ്ത് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് താങ്കളെ ഏത് ചിന്തയാണോ അതിനെ പിന്തിരിപ്പിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതല്ലെങ്കിൽ മോഡറേറ്റർ ഇടപെട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ സ്പീക്കർ പാനലിൽ നിന്ന് ദയവ് ചെയ്ത് ഒഴിവാക്കണം. സഭ്യമായ ഭാഷയും സഭ്യമായ സംസാര രീതിയും തുടർന്നു കൊണ്ടുപോകണം ക്ലബ് ഹൗസിൽ എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുകയാണ്, പ്രത്യേകിച്ച് താങ്കളുടെ ഗ്രൂപ്പിൽ. താങ്ക് യു ഷിബു, ഇത്രയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. എനിക്ക് വളരെ സന്തോഷം സഞ്ജനയുടെ വർത്തമാനം കേൾക്കാന്.
സജിന ഒക്കെ എടുക്കുന്ന പണിയാണ് സത്യത്തിൽ ഇസ്ലാം എന്ത് എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നത്. വളരെ സന്തോഷമുണ്ട് സജിന. ഈ ഒരു മിനിറ്റ് പ്ലീസ്. നമ്മളെ ഒരുപാട് ആളുകൾ ഇവിടെ നമ്മളെ ഗസ്റ്റ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അവരൊക്കെ നമ്മൾ കേൾക്കണം. ഒരു ആതിഥേയത്വ മര്യാദ നമ്മൾ കേൾക്കണം. മോയിന് ഇവർക്ക് അത് അങ്ങനെ ഒരു സംസ്കാരം ഇല്ല. അതുകൊണ്ട് നമ്മളത് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഒന്നിങ്ങോട്ടെ ഇതിനെതിരെ ഒരു ആരോപണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്നതാണെന്ന് ഓരോന്നൊക്കെ ഇട്ട ഷിബു പറയേണ്ടിട്ടുണ്ട്. ഷിബു ഷിബു അത് ഓപ്പണായി തന്നെ വിട്ടൂടെ. അത് എന്നാ പ്രശ്നം അവിടെ തരുന്നല്ലോ. ആ ഒരു പബ്ലിക് ആയിട്ട് കേൾപ്പിക്കണം. ഞാൻ കേൾപ്പിച്ചാ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് ചില കാര്യങ്ങൾ പറയുന്നതിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പരിമിതികളുണ്ട്. കാരണം എന്റെ കുടുംബപരമായുള്ള വിഷയങ്ങളൊക്കെ അതിലേക്ക് വലിച്ചേക്കപ്പെടും. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പല കാര്യങ്ങൾക്കും തെളിവ് ഇവർ ചോദിക്കുന്ന സമയത്ത് ഇനി എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നതല്ല. കാരണം ഞാൻ കൊടുക്കുന്ന തെളിവുകളുടെ പേരിൽ എന്റെ കുടുംബത്തെ വലിച്ചേക്കുകയും എന്നിട്ട് എന്റെ കുടുംബത്തിലെ അംഗങ്ങൾ എന്നെ സമീപിക്കുകയും നീ എന്തിനാ ഇതൊക്കെ പറയുന്നത് എന്ന് പറയുന്ന ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറി കുടുംബത്തിന്റെ ഒരു ചിത്രതയിലേക്ക് കാര്യങ്ങൾ എത്തിത്തുടങ്ങുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രയോഗം ഉപയോഗിച്ചത്. ഇതിന് ഒരു മേഡം നിങ്ങൾക്ക് എന്റെ ഒരു ആരോപണമല്ല. ഇസ പറഞ്ഞ എന്ന ഗ്രൂപ്പിൽ എന്ന് മാത്രമല്ല അവിടുത്തെ മുസ്ലിം ഗ്രൂപ്പുകളിലൊക്കെ തന്നെ എന്നെ വളരെ ഒരു മിനിറ്റ് വ്യക്തിയാക്കി നടത്തുന്നതിനും ഇല്ലാത്ത ആരോപണങ്ങൾ കെട്ടി വെക്കുന്നതിനും പച്ച കള്ളം പറയുന്നതിനും ഒരു മിനിറ്റ് മേഡം ഒരു മിനിറ്റ് ആ പറഞ്ഞല്ലോ. ഞാൻ പറയാം എല്ലാ സ്പീക്കർ ആളുകളെയും കേട്ടിട്ട് സ്പീക്കറെ എല്ലാരും സ്പീക്കറേക്കും കേട്ടിട്ട് ആവശ്യമാണെങ്കിൽ ഞാൻ പറയും. വിശ്വാസികൾ എന്താണെന്നുള്ളതും യുക്തിവാദികൾ എന്താണെന്നുള്ളതും ഓഡിയൻസിന് അറിയാം. എനിക്കത് ഓക്കെ. ഇനി പെട്ടെന്ന് ഒരു മിനിറ്റ് സ്വാലിയെ സംസാരിച്ചിട്ട് ജാമിദ ഒരുപാട് സഹായം വന്നിട്ട് സ്വാലിയെ സംസാരിച്ചോ. സ്വാലിയ ഷിബുവിനോട് ലൈക്ക് ഷിബുവിനോടക്കമുള്ള ഈ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്നവരോടും മറ്റുള്ളവരോടൊക്കെ ഒരു മനുഷ്യൻ എന്നുള്ളൊരു സ്നേഹത്തോടു കൂടി, നിങ്ങളുടെ വിശ്വാസം എന്തോ ആവട്ടെ, ഒരു മനുഷ്യൻ എന്നുള്ള സ്നേഹത്തോടു കൂടി, പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരള സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള സമൂഹത്തോടു കൂടിയിട്ടും ഒക്കെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞു ഈ വിഷയം ഇട്ടത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു ഗ്രൂപ്പിലെ ഒരു ചർച്ച കണ്ടപ്പോൾ അതിൽ നുണ പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നി, അല്ലെങ്കിൽ നുണ പറയുന്നതായിട്ട് നിങ്ങൾ കണ്ടു, അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ചർച്ച നടത്തിയതെന്ന് പറഞ്ഞു. ക്ലബ് ഹൗസിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പല പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന പല ആളുകളും ഇത്തരം ഗ്രൂപ്പുകൾ നടത്തുന്നത് കാണാം. അതിലുള്ള പല ആളുകളും ഇവിടെ എന്ത് ചെയ്യുന്നത് കാണാം. ഇങ്ങനെ നുണകൾ എന്ന് മറ്റുള്ളവർക്ക് പല തോന്നും, അല്ലെങ്കിൽ പച്ചയായ നുണകൾ തന്നെ പറയുന്നതായിട്ട് നമ്മൾ കണ്ടൊരു സംഭവമാണ്, അല്ലെങ്കിൽ കാണുന്നൊരു സംഭവമാണ്. ഞാൻ ഇന്നലെ മിനിയാ നോക്ക കുറിച്ചിട്ട് വ്യക്തമായിട്ട് പഠിക്കാത്ത ആളുകൾ അവരടക്കം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇസ്ലാമിന്റെ പേരിൽ ഖുർആൻ പഠനം എന്നൊക്കെ പറഞ്ഞിട്ട് പല ഗ്രൂപ്പുകളും നടത്തുന്നതും അതിലൊക്കെ ഖുർആനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നതും യഥാർത്ഥത്തിൽ അടിസ്ഥാനത്തിലല്ലാതെ വ്യാഖ്യാനിക്കപ്പെടുന്നതും പിന്നെ പിടിക്കപ്പെടുമ്പോൾ അതൊക്കെ ലൈക്ക് അവിടെയൊക്കെ പിടിക്കപ്പെടുമ്പോൾ ലൈക്ക് പല സമയത്തും പിടിക്കപ്പെടുന്നതും നമുക്കറിയുന്ന വസ്തുതകളും ലൈക്ക് അവിടെ ഉസ്താദ്മാരുടെ മുന്നിൽ വന്നിട്ട് പറയാത്തതോ ഇതിനെക്കുറിച്ച് പഠിച്ചവരുടെ മുന്നിൽ വന്നിട്ട് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥകളും അഥവാ നുണയാണ് പറയുന്നത് തന്നെ വ്യക്തമായ തെളിവാണ്. പഠിച്ചവരുടെ മുന്നിൽ വന്നിട്ട് സംസാരിക്കാൻ പഠിച്ചവരോട് അപ്പുറത്ത് എഴുതി വെക്കുമ്പോൾ അപ്പൊ ഞാൻ ചുരുക്കി പറയുന്നത് ഇത്തരത്തിലുള്ള നുണ പറയുന്ന ക്യാമ്പയിൻസുകളും പ്രവർത്തനങ്ങളും ഗ്രൂപ്പുകളും ഒക്കെ ഇഷ്ടംപോലെ കാണുന്നതാണ്. പക്ഷേ നമ്മളത് ഈ നമ്മളിപ്പോ ഇത്തരത്തിലൊരു ചർച്ച നടക്കുകയാണ് വെച്ചെങ്കിൽ നിങ്ങൾ ഈ മുസ്ലിങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ട് പ്രതിനിധീകരിച്ചിട്ട് അഥവാ യുക്തിവാദത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടിട്ട്
നിങ്ങൾ ഇങ്ങനെ ചർച്ച നടത്തുകയാണെങ്കിൽ കുഴപ്പമില്ല, ലൈക്ക് മുസ്ലിങ്ങൾ പറയുന്ന പല സ്ഥലങ്ങളും കളവാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചർച്ച നടത്തുകയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളൊരു വേറൊരു പ്രത്യാശാസത്തിൽ നിന്ന് ഓപ്പോസിറ്റ് ആണ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പറയുന്ന തെളിവുകൾക്ക് അതിൽ തെറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഇസ്ലാമിനെ നന്നാക്കാന് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ നന്നാക്കാന് എന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ ചർച്ച ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ലൈക്ക് നിങ്ങൾ ഈ കണ്ട പോലെ നിങ്ങൾ നീ കണ്ടത് എന്താ നിങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് ആ കണ്ടത് എന്താന്ന് ഇവിടെ പറയാത്തത് തന്നെ ഇവിടെ നിങ്ങളുടെ ഒരു മസ്ലഹത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ നന്മ ഉദ്ദേശിച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ ചർച്ച ഈ ഹെഡിങ് തന്നെ ഇവിടെ ഒഴിവാക്കുകയാണ് ഈ നന്മ നിങ്ങൾക്ക് നന്മ ഉദ്ദേശിക്കുന്നുണ്ട് ചെയ്ത് നല്ലത്. മറിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാം, ഇസ്ലാമിന് തസവുഫ് പറഞ്ഞൊരു സംഭവമുണ്ട്, ഇഹ്സാൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അഥവാ നമ്മുടെ പ്യൂരിഫിക്കേഷൻ ഓഫ് ഹാർട്ടും അത്തരം കാര്യങ്ങളൊക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, മനുഷ്യന്മാരുടെ സ്വഭാവം മാറ്റാൻ കഴിയും. ഇതൊക്കെ ഇസ്ലാമിൽ ഉള്ളൊരു സംഭവമാണ്. അപ്പൊ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നമ്മൾ ഇസ്ലാമും മുസ്ലിമിനെ മറിച്ച് കുറ്റം പറയും. ഒരു തസവുഫിന്റെ കൺസെപ്റ്റ് തന്നെ ഞാൻ മറ്റുള്ളവനേക്കാളും ഒരിക്കലും വലിയതല്ല, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവനേക്കാളും ചെറിയതാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കണം അവന്റെ കൺസെപ്റ്റ്, അള്ളാഹുവിന്റെ മുന്നിൽ ഫുൾ ഹ്യൂമിലിറ്റി ആയിട്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഇസ്ലാമിൽ തന്നെ ഉള്ളൊരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റാണ് തസവുഫ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ആ ഒരു സംഭവം എടുത്തിട്ട് നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ആളുകളെ പ്യൂരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ റസൂദാസലമ ചെയ്ത പോലെ തർബിയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അതിന്റെ നസീഹത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. സോ നിങ്ങൾ ചെയ്യുന്നത് മുസ്ലിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്, അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന തെറ്റാണ്, ഇവൾ ചെയ്യുന്ന തെറ്റാണ്, ആ ഗ്രൂപ്പുകാർ തെറ്റാണ്, ഈ ഗ്രൂപ്പുകാർ തെറ്റാണ് എന്നല്ല ഇസ്ലാമിന്റെ അകത്ത് നിന്ന് ചെയ്യേണ്ടത്. നിങ്ങൾ പുറത്തുള്ളവരാച്ചെങ്കിൽ ഈ ഇസ്ലാന തസവുഫ് എന്ന് പറഞ്ഞതൊന്നും നിങ്ങൾക്ക് ബാധകമല്ല, പക്ഷെ ഇസ്ലാമിന്റെ അകത്തുള്ളവർ ചെയ്യേണ്ട ഒരു രീതിയാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ നേരത്തെ പറഞ്ഞൊരു ഹദീസ് അത് മൻസലിമൻ നാസു എന്നാണ്, അല്ലാതെ മൻസലിമൻ നാസു എന്നാണ്, അല്ലാതെ മൻസലിമൻ മുസ്ലിം എന്നല്ല. വലിയൊരു ജനങ്ങൾ ഇതാക്കി ആ ഒരു ഹദീസ് ഞാൻ തിരുത്തി പറഞ്ഞത് മാത്രം, കാരണം അത് ഉദ്ധരിച്ചത് വേണം, അത്രയൊക്കെ പറയാം. എയർലൈൻസോട് സംസാരിച്ചില്ലോ, ഞാൻ ഇന്നലെ നടന്ന ബദ്രി ഉസ്താദിന്റെ എനിക്ക് എന്റെ വിഷയത്തിൽ ഒരു അനുരഞ്ജന ചർച്ച നടന്നിരുന്നു. ഈ ചർച്ചയിൽ പിന്നെ ഇവിടുത്തെ പ്രമുഖരായ ആളുകളൊക്കെ പങ്കെടുത്തിരുന്നു. എന്നിട്ട് നടന്ന ചർച്ച നിങ്ങൾ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് കേട്ടു നോക്കൂ, അതിൽ ഉണ്ട് കൃത്യമായി എന്തെല്ലാം കളവുകളാണ് ഇവർ പറയുന്നത് എന്നുള്ളത്. പിന്നെ ഇതൊരു ഗ്രൂപ്പിന്റെ വിഷയം, ഒരു ഗ്രൂപ്പിന്റെ വിഷയത്തിലേക്ക് മാത്രം ഒതുക്കണ്ട, സമൂഹത്തിലും നിലനിൽക്കുന്നത് ഇത് തന്നെയാണ് സ്വാലിഹെ. ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ്, അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ വിമർശനത്തിന്റെ ശൈലി ഞാൻ മാറ്റിയിട്ടുണ്ട്, ഇനി നിങ്ങൾ എന്റെ ടൈറ്റിലുകളുടെ ശൈലിയും ഞാൻ മാറ്റിയിട്ടുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എന്റെ കൃത്യമായ ലക്ഷ്യം മുസ്ലിങ്ങൾ ഇസ്ലാമിനെ കഴിവാക്കിക്കൊണ്ട് ഇവിടെ ഇസ്ലാമിനെ വികൃതമാക്കിക്കൊണ്ട് പലതും പിന്നെ അവരുടെ നിങ്ങൾ ശ്രദ്ധിക്കണം, കണ്ണ് ചൂഴ്ന്നെടുത്ത ചരിത്രമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഞാൻ നോക്കുന്നോ ഇല്ല എന്ന് രണ്ടാമത്തെ കാര്യം ഇസ്ലാമിക വിശ്വാസികളോടുള്ള ഒരു ഉപദേശമാണ് ഞാൻ സജ്ജന പറഞ്ഞത്. താങ്കളുടെ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഒരു മിനിറ്റ് ഇപ്പൊ ഷിബു ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ് സോറി ഇടപെടരുത് പ്ലീസ്. ഞാൻ പറഞ്ഞല്ലോ ടൈറ്റിൽ മാറ്റണം, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എയർലെസ് ലൈനിലൂടെ സംസാരിക്കും, എയർലെസ് പെട്ടെന്ന് ഞാൻ ഇടപെടില്ല, ഇടപെടരുത്. നമസ്കാരം. ഷിബു പറയാം, അതായത് ഒന്നാമത് ഇങ്ങനത്തെ ഒരു ടോപ്പിക് ടൈറ്റിൽ ഇട്ടിട്ട് നമ്മളോട് നിങ്ങൾ അഭിപ്രായം ചോദിക്കുന്നതിന് മുമ്പ് അതിനെ കുറിച്ച് എക്സാമ്പിൾസ് നിങ്ങൾ പറയണം, അപ്പഴാണ് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് അറിഞ്ഞാലല്ലേ നമുക്ക് അതിനെ കുറിച്ചൊന്ന് പറയാൻ കഴിയാം. ഫുള്ള് കാണിക്കുന്ന കേൾപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടെന്ന് അറിയാം. ഞാൻ പറഞ്ഞുതരാം ഇവിടെ പിന്നെ ക്ലബ് ഹൗസിൽ കൃത്യമായിട്ട് കളർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വിശ്വാസി സമൂഹത്തിൽ. എന്താണ് കളവ് പറയാത്തത്? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്റെ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വലിച്ചു ഏൽപ്പിക്കരുത് പ്ലീസ്.
ഞാനത് പറയാം, ആർക്കെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് എന്നെ ബന്ധപ്പെടുന്ന എല്ലാവർക്കും ഇതിന് മറുപടി ഞാൻ തരും. സഹോദരി സഹോദരി, ഞാൻ പറയേണ്ടി, ഞാൻ സ്പീക്കേഴ്സിന് മുഴുവൻ കേട്ടിട്ട്, ഞാൻ സ്പീക്കേഴ്സിന് മുഴുവൻ കേട്ടിട്ട് പറയാം. പ്ലീസ് വെയിറ്റ്, പറയണമെങ്കിൽ പറയാം. പ്ലീസ് വെയിറ്റ്, കേരള സംസാരിക്കുന്ന മറുപടി പറയോ. നിങ്ങളെ കുറിച്ച് വ്യക്തിപരമായിട്ടില്ല ചില കളവുകൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു ഗ്രൂപ്പിൽ, അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. എങ്കിൽ അത് നമ്മള് അത് കളവായിരിക്കാം, പക്ഷെ അത് ഇസ്ലാമിനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള കളവാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് നിങ്ങളോട് വ്യക്തിപരമായിട്ടുള്ള ദേഷ്യമുള്ളവര്, എന്തെങ്കിലും കാരണം കൊണ്ട് ദേഷ്യമുള്ളവര് നിങ്ങളെ ഒന്ന് തേക്കാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കും. അത് അത് ഞാൻ ന്യായീകരിക്കില്ല, അത് തെറ്റ് തന്നെയാണ്. പക്ഷെ അത് അതിന്റെ ഉദ്ദേശം മതത്തെ വളർക്കാനല്ല, മതത്തെ വളർക്കാനല്ല കളവ് എന്ന് പറയുന്നത്. ഇപ്പൊ ചിലപ്പം ഖുറാനിൽ ഇല്ലാത്ത സയൻസ് ഉണ്ട് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹദീസ് വേറെ രീതിയിൽ പറയും, അതൊക്കെ ആയിരിക്കും മതത്തെ വളർക്കാനുള്ള കളവായിട്ട് നമുക്ക് കണക്കാക്കണം. ഇവിടെ പല മുസ്ലിം ഗ്രൂപ്പുകളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ ഇസ്ലാമിക ദാവത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ പല ഗ്രൂപ്പുകളും നിലനിൽക്കുന്നത്. അതുകൊണ്ട് മോയും പോയത് കിട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ ഈ രീതിയിൽ കളവ്, ഒരു മുസ്ലിം വ്യഭിചരിച്ചാലും കളവ് പറയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ രീതിയിൽ കളവ് പറഞ്ഞുകൊണ്ട് ആരുടെയെങ്കിലും ഒക്കെ സംശയങ്ങൾക്ക് ഷിബു എന്താ അങ്ങനെ ചോദിച്ചത്, ഷിബു വിശ്വാസിയല്ലേ എന്ന് ചോദിക്കുമ്പോ അവിടെ കളവ് പറഞ്ഞുകൊണ്ട് എന്നെ വിശ്വാസി പക്ഷത്ത് നിന്നുകൊണ്ട് മാറ്റി നിർത്തിയിട്ടാണ് ദാവത്ത് നടത്തുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ എന്നെ മാത്രമല്ല പലർക്കെതിരെയും കളവ് പ്രചരിപ്പിച്ചു കൊണ്ടിട്ടാണ്, ഇസ്ലാമിനെതിരെ ആര് പറയുന്നോ അവർക്കെതിരെ കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാനാണ് ഇവിടുത്തെ മതവിശ്വാസികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഇസ്ലാമികമല്ല. സത്യം പ്രചരിപ്പിക്കട്ടെ എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഹൈക്കോടതി സജന, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞേ, ഏറെ സംസാരിക്കാറില്ല. അതാണ് എനിക്ക് പറയാം. അത് നമ്മൾ നമ്മൾ എടുക്കുന്നില്ല. അതിപ്പോ മതം വളർത്താൻ വേണ്ടിട്ട് നമുക്ക് എങ്ങനെ എടുക്കാൻ കഴിയും? നിങ്ങളോട് വ്യക്തിപരമായിട്ട് അവർക്ക് ദേഷ്യമുള്ളതുകൊണ്ട് കളവ് പറയുന്നു. അത് മതം വളർത്താനുള്ള കളവാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഹലോ, നമസ്കാരം ഷിബു. ആദ്യമായിട്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു ചർച്ചയെ മോഡറേറ്റ് ചെയ്യാനുള്ള ക്വാളിറ്റി ഷിബുവിനില്ല. ഒന്നാമത്തെ കാര്യം അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ആരാണ് ഒരാൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുക, ചുമ്മാ കലബില ഉണ്ടാക്കി മറ്റുള്ളവരെ സംസാരിക്കാനും സമ്മതിക്കില്ല, അവരും സംസാരിക്കില്ല എന്നുണ്ടെങ്കിൽ അവരെ എടുത്ത് താഴെ ഇടണം. അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതൊന്നും യൂസ് ചെയ്യാതെ മറ്റുള്ളവരെ വിളിച്ചിരുത്തി ഇങ്ങനെ അപമാനിക്കുക എന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ടാണ്. അരമണിക്കൂറായില്ലേ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്? മനുഷ്യൻ എല്ലാവർക്കും ടൈം വളരെയധികം വാല്യൂബിൾ അല്ലേ? എത്ര എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിട്ടാണ് ഇത് എന്താണെന്ന് കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടി വന്നിരിക്കുന്നത്. മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, ഒന്നതാണ്. രണ്ട്, ഈ ടൈറ്റിലിനോട് 100% ഞാൻ യോജിക്കുന്നു. കാരണം മുസ്ലിങ്ങളിൽ അസഹിഷ്ണുതയുള്ളവരുണ്ട്. ഈ സജനയെ പോലെയുള്ള ആൾക്കാർ തന്നെ മതിയല്ലോ ഇസ്ലാം എന്താണ് എന്ന് ആൾക്കാർ മനസ്സിലാക്കാൻ, പഠിക്കാൻ. കാരണം ഖുർആൻ അറിയില്ല, ഖുർആനും അറിയില്ല, ഹദീസും അറിയില്ല. അവരെ എടുത്ത് താഴെ ഇറക്കി ഷിബു ഇല്ലെങ്കിലും ഖുർആൻ കണ്ടിട്ടുണ്ടോ? ഈ സജന ഖുർആൻ കണ്ടിട്ടുണ്ടോ? ഹദീസ് കണ്ടിട്ടുണ്ടോ? ഇസ്ബിറു വസ്വാബിറു, നിങ്ങൾ ക്ഷമിക്കുക, ക്ഷമയിൽ മറ്റുള്ളവരെ മുൻകടക്കുക. ഇന്നമസ്വബ്റു ഇൻദ സ്വദമത്തുൽ ഊല, ക്ഷമ വേണ്ടത് ഏതൊരു ഘട്ടത്തിന്റെ ഏതൊരു സംഭവത്തിന്റെയും ആദ്യ ഘട്ടത്തിലാണ്. ഇന്നല്ലാഹു മഅ സ്വാബിരീൻ, ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അല്ലാഹു. ഈ സഹിഷ്ണുതയില്ലാത്ത ആൾക്കാർ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും നിങ്ങളുടെ സംസ്കാരവും നിങ്ങളുടെ സഹിഷ്ണുതയും, നിങ്ങളുടെ ഏതൊരു വിഷയത്തോടുമുള്ള അപ്രോച്ച് എങ്ങനെയായിരിക്കും? നിങ്ങൾ ആദ്യം തന്നെ ഷിബുവിനോട് പറഞ്ഞു മാറ്റിടോ, ചർച്ച മാറ്റിടോ, നിർത്തിപ്പോടോ എന്ന് നിങ്ങൾ വെച്ച ആളാണോ ഷിബു? ഇതിൽ നിന്ന് തന്നെ നിങ്ങളുടെ മറ്റുള്ള ആൾക്കാരെ നിയന്ത്രിക്കുന്ന രീതി, വീട്ടിലുള്ള രീതിയാണിത്, വീട്ടിലുള്ള കൾച്ചറാണ് ഇത് പുറത്തു വന്നും ഈ കാണിക്കുന്നത്. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, ഇത് റെക്കോർഡ് ചെയ്ത് 100 ആൾക്കാർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ സംസ്കാരം എന്താണ് എന്ന് അറിയില്ല, പബ്ലിക്കിനോട് എങ്ങനെയാണ് എന്ന് അറിയില്ല. വീടാണെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഈ രൂപത്തിൽ ഇവിടെ ഇങ്ങനെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ രാജ്യമാണ് ഇവിടെ, ഒരു നല്ല വ്യക്തമായ ഒരു ഭരണ സംവിധാനമുണ്ട്, ഒരു നിയമ സംവിധാനമുണ്ട്. എന്താ ഷിബുവിന് എന്താ ഒരു ടൈറ്റിൽ വെച്ചിട്ട് ഈ രൂപത്തിൽ ചർച്ച ചെയ്യാൻ പാടില്ലേ?
മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ അസഹിഷ്ണുത കാണിക്കുന്നത്? മുസ്ലിങ്ങൾ ഉണ്ടല്ലോ നുണ പറഞ്ഞ് ഇസ്ലാം പ്രചരിപ്പിക്കുന്ന ധാരാളം മുസ്ലിങ്ങളുണ്ട്, സംഘടനാ വിഭാഗമുണ്ട്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകവചനമല്ല, അത് ബഹുവചനമാണ്. ധാരാളം ആൾക്കാരുണ്ട്. ഷിബു ഇപ്പം അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്താണ് എന്ന് 100% ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഞാൻ കഴിഞ്ഞു വന്ന വഴിയാണത്. ഒരു വ്യക്തി യുക്തിവാദികൾക്ക് അനുകൂലമായി എന്ന തെറ്റിദ്ധാരണയിലാണ് ഇവർ ഈ സംസാരിക്കുന്നത്. ഇത് ഷിബുവിനെ യുക്തിവാദത്തിലേക്ക് കൊണ്ട് തള്ളിയിടാനേ ഇത് ഉപകരിക്കൂ. ഷിബു ശ്രമിക്കുന്നത് എന്താണ്? വിശ്വാസി ആയിരുന്നു കൊണ്ട് തന്നെ വിശ്വാസികളിലെ ന്യൂനതകൾ പുറത്തു പറയാതെ അത് ആ വ്യക്തികളിൽ തന്നെ എത്തിച്ച് അതിനെ തിരുത്താനാണ് ശ്രമിക്കുന്നത്. അതിന് കഴിയില്ല എന്നാണ് ഈ സജനയെ പോലെയുള്ള ആൾക്കാർ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. ഷിബു ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഷിബുവിന്റെ വ്യക്തിപരമായ ഫാമിലിപരമായ എല്ലാ വിഷയങ്ങളും ഉള്ളതും ഇല്ലാത്തതുമായി പൊടിപ്പും തൊങ്ങലും വെച്ചെടുത്തിട്ട് ക്ലബ് ഹൗസിൽ ചർച്ച ചെയ്തു. അത് കുടുംബക്കാർക്കിടയിൽ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പൊ തുറന്ന് പുറത്ത് പറയടോ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ഷിബുവിനത് പറയാൻ പറ്റിയെന്ന് വരില്ല. ഷിബുവിനെന്നല്ല, ഒരാൾക്കും പറയാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഷിബുവിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഷിബു വല്ലാത്ത ക്ഷമയാണ് കേട്ടോ. മുസ്ലിങ്ങളുടെ ന്യൂനത മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവരെ കീറി പോസ്റ്റ്മോർട്ടം ചെയ്ത് അവരുടെ ന്യൂനതകൾ പുറത്തു പറയാതെ എങ്ങനെ മറ്റുള്ളവരത് യുക്തിവാദികളാണെങ്കിലും നിരീശ്വരവാദികളാണെങ്കിലും മറ്റ് മതസംഘടനകളാണെങ്കിലും എടുത്ത് മുസ്ലിങ്ങളെ അടിക്കാനുള്ള ഒരു വടിയായിട്ട് താൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, താൻ പുറത്തുവിടുന്ന വീഡിയോ ദൃശ്യങ്ങൾ എടുത്തുപയോഗിക്കുമെന്ന് ഷിബു വല്ലാതെ ഭയക്കുന്നു. അപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പിന്നെ സജന പറഞ്ഞു പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല, പെണ്ണുങ്ങളോട് മുട്ടിയിട്ടില്ല. എന്താ സാധാരണ പെണ്ണുങ്ങൾക്കുള്ളതിൽ നിന്ന് എന്തെങ്കിലും അധികമായിട്ട് സജനയ്ക്കുണ്ടോ? സജന ഏതെങ്കിലും പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? ജാമിദായ അറിയാമെന്ന് പറയുന്നല്ലോ. എന്ത് ജാമിദായ അറിയാം? ജാമിദ പഠിച്ച ഖുർആൻ, ജാമിദ പറയുന്ന ഖുർആൻ, ജാമിദ മനസ്സിലാക്കിയ ഖുർആൻ, അതിന്റെ ഒരംശമെങ്കിലും സ്പർശിക്കാൻ സജനയ്ക്ക് സാധിച്ചിട്ടുണ്ടോ? ഏതോ ഒരു സ്ത്രീ ഖുർആൻ ക്ലാസ് എടുത്തെന്നും അവരുടെ ഖുർആൻ ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ടെന്നും പറഞ്ഞല്ലോ. ഖുർആൻ എന്താണ് സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞത് എന്ന് സജനയ്ക്ക് അറിയാമോ? ആ വിഷയ സംബന്ധമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്ത് തന്നെ ആയാലും ഷിബു പറഞ്ഞു വെച്ചിടത്ത് തന്നെയാണ് ഞാൻ വീണ്ടും വന്ന് നിൽക്കുന്നത്. ഇസ്ലാം കിസ്സ പറയാതെ, കളവ് പറയാതെ, കിസ്സ പറയുന്ന ഏതോ ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ടാണ് ഷിബു പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. നുണ പറയാതെ തന്നെ ഇസ്ലാം വളർത്താൻ സാധിക്കുമെന്ന് പറഞ്ഞല്ലോ, അത് പച്ചക്കള്ളമാണ്. കാരണം ഖുർആനിലുള്ളത് സത്യസന്ധമായി പറഞ്ഞാൽ ഇസ്ലാം പൊളിഞ്ഞു പോകും. അതുകൊണ്ട് നുണ പറഞ്ഞാൽ മാത്രമേ ഇത് നിലനിൽക്കൂ എന്ന് പണ്ഡിതന്മാർക്ക് അറിയാം. തൗബ എന്ന അധ്യായത്തിൽ അല്ലാഹു പറയുന്നുണ്ട് ഇന്ന കസീറ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഖുലൂന അംവാല നാസി ബിൽ ബാത്തിൽ. പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആൾക്കാരും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുന്നവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യുന്നവരാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ നേർക്ക് നേരെ പറഞ്ഞാൽ അത് പൊളിയും. കാരണം അതിലെ യുദ്ധവും കൊള്ളയടിയും പെണ്ണുകേസുകളും അന്യമത വിരോധവും ഒക്കെ ജനങ്ങളറിയും. അതുകൊണ്ട് നുണ പറഞ്ഞ് ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇങ്ങനെയുള്ള കുറേയധികം വ്യക്തികളെ അധിക്ഷേപിച്ചേ ഇവർക്ക് മതിയാകൂ. എന്നെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു, എന്റെ ഉമ്മ അറബിക്ക് അധ്യാപികയാണെന്ന് വരെ പറഞ്ഞിരിക്കുന്നു. സ്കൂളിന്റെ മുറ്റം പോലും കണ്ടിട്ടില്ലാത്ത ആളാണ് എന്റെ ഉമ്മച്ചി. അപ്പൊ അത് മാത്രമല്ല, ബാങ്കിനെ എന്തെല്ലാം തരത്തിലുള്ള നുണകൾ വേണമെങ്കിലും പറയും ഇവര്. എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഈ ടൈറ്റിലിനോട് 100% ഷിബുവിന് അറിയാം. എന്തുകൊണ്ടാണ് ഞാൻ ഈ ടൈറ്റിൽ ഇട്ടത്? ആര് ചോദിച്ചാലും അതിനെ കുറിച്ച് വിശദീകരണം കൊടുക്കാനും ഷിബുവിന് സാധിക്കും. അതിന് കപ്പാസിറ്റി ഉള്ള ആളാണ് ഷിബു. എന്തുകൊണ്ട് ഞാൻ ഈ ടൈറ്റിൽ ഇട്ടു, എന്തുകൊണ്ട് ഈ ടൈറ്റിലിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഷിബുവിന് അറിയുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഈ ടൈറ്റിലിനോട് ഞാൻ യോജിക്കുന്നു. അത് മാറ്റണ്ട എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. താങ്ക് യു. ആരെയും താഴത്തോട്ടിടും. ഞാൻ സാധാരണ എന്താന്ന് ചോദിച്ചാലേ, അത് എന്റെ ഞാൻ പഠിച്ച ഇസ്ലാമിക മര്യാദയിലല്ലാത്തോണ്ട് പിന്നെ അതിങ്ങനെ ചെയ്യാൻ മടിക്കുന്നത്. നമ്മുടെ ഈ സദസ്സിനെയും ഒന്ന് റെസ്പെക്ട് ചെയ്യണം. ഇടയിൽ കയറിയാൽ ആരെയും താഴത്തോട്ടിടും, അത് ആര് തന്നെയാലും. അതുകൊണ്ട് ഇടയിൽ കയറരുത് പ്ലീസ്. ഉണ്ണി, ഉണ്ണിക്ക് എന്താ പറയാനുള്ളത്? ഉണ്ണി, ഷിബു, ആദ്യമായിട്ട് ഞാനിവിടെ നേരത്തെ ഇടപെട്ട് ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഇടപെട്ടത്. കാരണം നമ്മളൊരു എന്താ പറയാ, പൊതു ഇടത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട ചില സഭ്യതകൾ അത് ഇല്ലാതെ വരുമ്പോ അതുകൊണ്ടാണ് ഒരുപക്ഷെ ശ്രീ ജാമദ ഇവിടെ പറഞ്ഞത് ഷിബുവിന് മോഡറേറ്റ് ചെയ്യാൻ അറിയില്ല എന്ന്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ ക്ഷമയാണ്, പക്ഷെ അത് പലരും മുതലെടുക്കുകയാണ്. അത് താങ്കൾ തിരിച്ചറിയണം.
ഓക്കെ, അതാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. പിന്നെ എനിക്ക് താങ്കൾ സൂചിപ്പിച്ച ഈ പ്രത്യേക ചർച്ചയെ കുറിച്ച് എനിക്ക് അറിയില്ല, ഞാൻ അത് എനിക്ക് അത് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടും കുറച്ച് താങ്കൾക്ക് തന്നെ അറിയാം, കുറച്ച് ദിവസമായിട്ട് ഞാൻ ഗ്ലൂക്കോസിലായിരുന്നില്ല അത്ര ആക്റ്റീവായിട്ട്. ഏതാണെങ്കിലും ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത് സത്യസന്ധമായി ഖുർആനെ സമീപിച്ചാൽ അതിന് നിലനിൽക്കാൻ കഴിയില്ല എന്നത്. അപ്പോ ഇന്ന് ഉള്ള